നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒടിയൻ ഒടി 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 ഒടിയൻ ഒടിയൻ സിനിമയുണ്ടല്ലോ, നമ്മുടെ മോഹൻലാലിൻ്റെ ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി എന്നാണെന്ന്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒടിയൻ സിനിമയിലെ ഒരു നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ ആരും കാണാത്ത ഒരു ലൊക്കേഷനുണ്ട്. ആ ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കാൻ പോകുന്നത്. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ വൃന്ദാവനത്താണ് ആ ലൊക്കേഷനാണ്. അതിനോടൊപ്പം തന്നെ ഒരു മുറൈവന്ത് പാർത്തായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയും മുകുന്ദൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, പ്രയാഗ മാർട്ടിനൊക്കെ അഭിനയിച്ച, അത് തച്ചങ്കോടാണ്. അപ്പോൾ ഈ രണ്ട് ലൊക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മച്ചമ്മരെ, അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ തച്ചങ്കോട്, തച്ചങ്കോട് പാലം. ഇത് ഒത്തിരി സിനിമകളിൽ ഈ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി മലയാള സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുറയവന്ത പാർത്തായ ഉണ്ണിയും മുകുന്ദനും പ്രയാഗ മാർട്ടിനും കൂടി അഭിനയിച്ച ആ സിനിമ മാത്രമല്ല, ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലം ഒന്ന് നിങ്ങൾ നോക്കുക, സിനിമ കാണുമ്പോൾ ഒരുപാട് പാട്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചൊരു ഏരിയയാണത്. പാലത്തിൻ്റെ ഈ തൊട്ട് ഈ റോഡിലൂടെ വന്നിട്ടാണ് ഉണ്ണിയും മുകുന്ദൻ സൈക്കിളിൽ വന്നിട്ട് സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ആലുമരത്തിൻ്റെ ഈ ആലുമരത്തിലൊരു ബാനർ ഫിക്സ് ചെയ്യുന്ന രംഗമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആലുമരത്തിൽ ഉണ്ണി മുകുന്ദൻ ഈ സ്റ്റെപ്പിനകത്ത് കയറിയിട്ടാണ് ഈ ആലുമരത്തിലാണ് ആ ബാനർ ഫിക്സ് ചെയ്യുന്നത്. ആലുമരത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ ആ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഈ ഗ്രൗണ്ടിലാണ് ഈ ഒരു മുറയിൽ വന്ന പാർത്തായ എന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഗുസ്തി ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ഒരു ഗുസ്തി സീൻ, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഗ്രൗണ്ടിലാണ്. ഇവിടെ ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഗുസ്തി സീൻ. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഭാഗത്താണ് ഈ കാണുന്നതാണ് ആ ഗ്രൗണ്ട്. ഇവിടെയാണ് ആ ഗുസ്തി സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒത്തിരി സിനിമ ഷൂട്ടിംഗ് നടക്കുന്നൊരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാനത് തെളിവ് സഹിതം ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ബസ് വന്ന് നിൽക്കുന്നുണ്ട്, ഇതൊരു മൂവി സ്റ്റാർ കണ്ടില്ല. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ കാണാനില്ല, ആക്ടേഴ്സിനെയും ആരും കാണാനില്ല, പക്ഷേ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളൊരു ബസ്സാണ്. അപ്പോൾ ഇതാണ് തച്ചങ്കോട്. ഇവിടെയാണ് ഉണ്ണിയും മുകുന്ദനും പ്രയാഗ മാർട്ടിനും കൂടി വന്ന് അഭിനയിച്ച ആ കിട്ടു സ്ഥലം. ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്, വലിയൊരു ആലുമരമാണ് ഇവിടെ ഉള്ളത്, കണ്ടോ. ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് ആട്ടെ, ഇത് തച്ചങ്കോട് ബസ് സ്റ്റോപ്പ് എന്ന് പറയും. ഇവിടെയാണ് ഇതിലൂടെയാണ് ആ ബസ് പോകുന്നത്, ഒരു പാട്ട് സീനിൽ ബസ് ഇതിനകത്ത് കൂടിയാണ് പാസ് ചെയ്യുന്നത്. ആ സിനിമയിലൊരു പാട്ട് സീനിലൊരു ബസ് പോകുന്നുണ്ട്, അതേപോലെ ഒരു സീന് ഞാൻ കാണിച്ചു തരാം. ഒരു ബസ് വരുന്നുണ്ട്, പാലത്തിൻ്റെ അടിയിലൂടെ പോകും, നല്ല വൈബാട്ടോ. അത് കാണാൻ കണ്ടില്ല, ആ പാലത്തിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. അത് തൊട്ടിപ്പുറത്താണ് ഈ ആലുമരം ഉള്ളത്. ഈ ആലുമരത്തിൽ നിന്നാണ് നമ്മുടെ പ്രയാഗ മാർട്ടിൻ ആണി പറിക്കുമ്പോൾ പ്രയാഗ മാർട്ടിൻ്റെ ശരീരത്തിൽ പ്രേതം കൂടുന്ന ആ ഒരു സീൻ രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ആലുമരത്തിൽ നിന്നാണ്. ഈ ആലുമരത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആ ഗ്രൗണ്ട് ഉള്ളത്. ഈ ഗ്രൗണ്ടിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഫൈറ്റ് സീൻ ഉണ്ണിയും മുകുന്ദൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മിനിറ്റ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലം നേരെ അവിടെ പോയിട്ട് കാണാം. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ. ഈ പാട്ടും പാടിയിട്ടാണ് ആക്ടർ നന്ദു ഈ പാട്ടിൽ പറയുന്ന പോലെ തന്നെ ഒരു വേലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് മൂത്രം എടുക്കാൻ നിൽക്കും. കാര്യം സാധിച്ചതിന് ശേഷം പുള്ളിക്കാരൻ നടന്നു പോകും. നടന്നു പോയിട്ട് എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുള്ളി വേലിയുണ്ടല്ലോ ആ വേലി നീങ്ങിയിട്ടുണ്ടാവുമല്ലോ, പുള്ളിക്കാരൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും കുറച്ച് ദൂരം നടന്നു പോകും, എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളി വേലി പുള്ളിക്കാരൻ്റെ ആ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സീനാണ്, പേടിച്ച് ഓടുന്ന ഒരു രംഗമുണ്ട്, റോഡിലൂടെ ഓടുന്നതും ആ റോഡിലൂടെ രണ്ട് മൂന്ന് സൈക്കിളൊക്കെ പാസ് ചെയ്യുന്നതും ആ മോഹൻലാൽ ഒരു കാട്ടുപോത്തിൻ്റെ കണ്ണൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു രംഗമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീൻ ആ ഒരു ലൊക്കേഷൻ ഞാൻ കാണിക്കാം. ഈ കാണുന്ന മാങ്ങമരം ഉണ്ടല്ലോ, ഈ മാങ്ങമരത്തിൻ്റെ തൊട്ട് ഈ സൈഡിൽ കാണുന്ന ഇവിടെയാണ് ആ മുള്ളി വേലി കൊണ്ട് കെട്ടി ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ വേലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ആക്ടർ നന്ദു മൂത്രം ഒഴിക്കാൻ നിൽക്കുന്നതും മോഹൻലാൽ പേടിപ്പിക്കുന്നതും. ഈ വഴിയാണ് ഓടുന്നത്, ഇത് ഈ വഴിയൊക്കെയാണ് ഓടി വീഴുന്ന രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് രണ്ട് സൈക്കിളിൽ രണ്ട് യാത്രക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒടിയനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലം. നല്ല കിട്ടു സ്ഥലമാണ്, കുറേ മരങ്ങളൊക്കെ ഉള്ള, ഫുള്ളും മാങ്ങ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഈ ഒരു സ്ഥലം
ഒത്തിരി മാങ്ങ മരങ്ങളുണ്ട്. ഇതിൽ ഏതോ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് മോഹൻലാൽ നന്ദുവിനെ പേടിപ്പിക്കുന്ന രംഗവും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി മരങ്ങളുണ്ട്, പക്ഷേ അത് ഏത് മരമാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഒത്തിരി മരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.